വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 11 ചുള്ളിക്കാട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡിവിഷൻ കൗൺസിലർ സി വി മുഹമ്മദ് ബഷീർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്നലെയാണ് വടക്കാഞ്ചേരി നഗരസഭാ തലത്തിൽ വടക്കാഞ്ചേരിയിലെ മിനി സിവിൽ സ്റ്റേഷൻ അതിൻ്റെ പരിസരം എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ശുചീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നഗരസഭയിലെ 41 ഡിവിഷനുകളിലും ഇതുപോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ ഡിവിഷനിലെ യുവജന സംഘടനകളും യുവജന ക്ലബ്ബുകളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇത് ഇന്ന് തുടക്കം കുറിച്ച് ഇന്ന് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ആയിട്ടല്ല നമ്മൾ കാണുന്നത്. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 11 ചുള്ളിക്കാട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച രാവിലെ അവിൽമില്ല് റോഡ് പരിസരത്ത് വെച്ചാണ് തുടക്കം കുറിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി ബി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. സി ഡി എസ് മെമ്പർ ലിസി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ, ഷാനവാസ്, ഗിജേഷ്, അംഗനവാടി ടീച്ചർ ബുഷറ, ആശാ വർക്കർ സുകന്യ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാല പകർച്ചവ്യാധികൾ തടയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഡിവിഷൻ തലത്തിൽ സംഘടിപ്പിക്കുമെന്ന് കൗൺസിലർ അറിയിച്ചു. VCB News ഓട്ടുപാറ.